വേണോ എടുത്തോ, ഇക്രൂൻ്റെയിൽ വേറെ ഉണ്ട്. ഞാനൊരു പിഴപ്പ് പെറ്റവനാണല്ലേ, പെറ്റു വീണപ്പോഴേ കൊന്നു കളയായിരുന്നില്ലേ, വല്ല തീവണ്ടി പാളയത്തിലോ പുഴയിലോ വലിച്ചെറിയായിരുന്നില്ലേ. വെറുപ്പാണ് നിങ്ങളെ. ഇപ്പൊ നിങ്ങൾ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ. എന്താ നീലായത്? അല്ലെങ്കിലേ ചട്ടമ്പി, കള്ളുകൂടിയൻ, തല്ലുകൊള്ളി എന്നുള്ള സൽപ്പേരുകളൊക്കെ ഉണ്ട്. ഇനി അരക്കിറുക്കനാണെന്ന് കൂടി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? എന്താടോ വാര്യരേ നന്നാവാത്തത്? എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഡാർക്ക് സോൺ ഉണ്ട് നീല. നീയും അത് മറികടന്ന് നന്നാവും. ഞാനല്ല, താനെന്താ നന്നാവത്തെന്നാ ചോദിച്ചത്? നീല നമുക്ക് അകത്തേക്ക് പോവാ, ശരീരം ആകെ മൊത്തം അടി കൊണ്ട് മലങ്ങിയിരിക്കുവല്ലേ. വാര്യരെ തന്നെ ഞാനൊരു നിമിഷം എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടോട്ടെ. എന്താ നീല ഇതൊക്കെ? പ്ലീസ് വാര്യരെ. ഷോ, ഈ നീലൻ്റെ ഒരു കാര്യം കണ്ടോളൂ. മംഗലശ്ശേരി നീലകണ്ഠന്റെ അപ്പനാവാൻ തനിക്ക് എന്ത് യോഗ്യത ഉള്ളത്? കോന്തം വാര്യരെ അപ്പനാവ പറഞ്ഞ ഉടനെ അപ്പനാവ. എന്താടോ വാര്യരെ ഞാൻ നന്നാവാത്തത്? പെരടിക്ക് നാല് പെട കിട്ടാത്തിന്റെ കേടാ. വാനില നമുക്ക് അകത്തിരിക്ക. വാനിലേ? വാനിലല്ല, സ്ട്രോബെറി. വാ നീലാന്ന്. ഓ അങ്ങനെ. നവ്യ വാര്യരെ. നവ്യ നായരോ? അല്ല ആരേ ഇത്? ഭാനുമതിയോ? ചത്തോന്നറിയാൻ വേണ്ടി വന്നതാവും. പരിഹസിക്കരുത് എന്ന് പറയൂ ആര്യരമ്മാവ. പരിഹസിക്കല്ലേ നീലകണ്ട. ശരി, ഇതപ്പോ താൻ പരിഹസിച്ച പോലുണ്ടല്ലോ. അറഞ്ചം പറഞ്ഞും നല്ല പുതുക്ക് കിട്ടിയില്ലേ? അതാണല്ലോ ശീലം. ആവോളം വേണ്ടുവോളം. ഒരു മിന്നൽ പോലെയായിരുന്നു ശേഖർ ആൻഡ് ടീംസ് വന്നത്. ആദ്യം ഒന്നും രണ്ടൊക്കെ പറഞ്ഞു നിന്നു, പിന്നെ അടിയായി ഇടിയായി, വെട്ടായി കുത്തായി, ആകെ മൊത്തം ഒരു പുകമയം. ഭാഗ്യത്തിന് എന്റെ പുകയൊന്നും പോയില്ല. തല്ലരുത് എന്ന് പറയായിരുന്നില്ലേ? എങ്ങനെ പറയാനാണ്, ശേഖരൻ ബുദ്ധിക്ക് കളിച്ചു. ആദ്യം തന്നെ 1.5 മീറ്ററിന്റെ തോർത്ത് വായിൽ തിരികിയിട്ടായിരുന്നു അടി. വാര്യരമ്മാവൻ രക്ഷപ്പെട്ടൂലേ. തലനാരിഴക്കി. നീലന് പട കിട്ടി തുടങ്ങിയപ്പോഴേ എനിക്ക് സഹിച്ചില്ല. ആ കാഴ്ച കണ്ടു നിൽക്കാനും സാധിച്ചില്ല. പിന്നൊന്നും നോക്കിയില്ല. അപ്പുറത്തെ കണ്ടം വഴി എടുത്ത് ചാടി രാഘവന്റെ പറമ്പും കടന്ന് ഒരു ഒറ്റ ഓട്ട ചെന്നെത്തി നിന്ന് നമ്മുടെ തൈക്കാട് സരസുവിന്റെ വീട്ടിലും. ഏത് പാതിരാത്രിയാണെങ്കിൽ പോലും സരസുവിന്റെ വീട്ടിലേക്കുള്ള വഴി എനിക്ക് ബൈഹാർട്ടാ. ഈ അവസ്ഥ ഇങ്ങനെ തുടരൂ? ഡോക്ടർമാര് കൈമലർത്തിയ അവസ്ഥയാണ്. എന്റെ പ്രാർത്ഥന ഫലിച്ചു. എന്ത്? അല്ല, ഈ ശരീരത്തിൽ ഇച്ചിരി ജീവൻ ബാക്കി വെച്ചേക്കണേ ദേവരേ എന്ന് ഞാൻ അതികഠിനമായി പ്രാർത്ഥിച്ചിരുന്നു. അല്ല താൻ എന്തിനാ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയത്? അതേ, എന്റെ ഒരു ചെലങ്ക് ഞാൻ ഇവിടെ എവിടെയോ വെച്ച് മറന്നുപോയി, അതെടുക്കാൻ വന്നതാ. മറന്നതോ? താൻ എന്റെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞു പോയതല്ലേ. അയ്യോ അങ്ങനെയായിരുന്നോ? ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അത് മാത്രല്ല, എന്റെ ശവം കണ്ടിട്ടേ താൻ ഇനി അത് അണിയൂന്ന് പഞ്ച് ഡയലോഗ് അടിച്ചു. അത് ഇനി ഏകദേശം തീരുമാനമായല്ലോ. ശേഖരന്റെ ഒരു വെട്ടും കൂടി കിട്ടിയ സംഗതി ക്ലോസ്. വാര്യരെ ഈ ലക്ഷണക്കേടിനെ എന്റെ കൺമുണ്ണിൽ നിന്ന് കൊണ്ടുപോവാ. കളിയാക്കരുത് എന്ന് പറയൂ വാര്യരമ്മാവ. കളിയാക്കല്ലേ നീല. കളിയാക്കിയതല്ല, കാര്യാക്കിയതാ. ഒന്ന് പോയി താ കൊച്ചെ, അല്ലെങ്കിൽ അറഞ്ചം പൊറഞ്ച് അടപ്പടലായി നിക്കുക. ഓ എന്നാ പിന്നെ ഞാൻ പോയിട്ട് 16-ന് വരാം. നല്ല കുട്ടിയാ, തൊലിക്കട്ടി അപാരാണ്. കോടി പുണ്യമാവൾ. ഞാൻ ആലോചിക്കുക, ഈ നാട്ടിലെ അവളെ കെട്ടാൻ എന്തുകൊണ്ടും എല്ലാം കൊണ്ടും യോഗ്യനായ ഒരു പയ്യനല്ലേ ഉള്ളൂ. അതാരാപ്പ അങ്ങനെ ഒരു യോഗ്യൻ? മനസ്സിലായില്ല. ക്ലൂ തരാ. കൈലാസത്തിലുണ്ട്, അമ്പാടിയിലില്ല. കുണാഫ അല്ലേ? കുണാഫ കൈലാസ് ഹോട്ടലുണ്ട്, അമ്പാടിയിൽ ഞാൻ ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ലേ. എനിക്ക് അനുഭവം ഉണ്ട്. അല്ലെങ്കിൽ വേണ്ട, വേറൊരു ക്ലൂ തരാ. കഴുത്തിൽ പാമ്പിനെ ചുറ്റി നടക്കും. വാവാ സുരേഷ്, ഇയാളെ കൊണ്ട് കിട്ടിയാ കിട്ടിയാ പിടിയിട്ടിയാ. ഡ്രോയർ ഡ്രോയർ, പയ്യന്റെ പേര് ഡ്രോയർ. ഡ്രോയർ അല്ല, തന്റെ കുഞ്ഞാപ്പിളയുടെ കോണകം. ഇറങ്ങി പോടോ തോന്നിയാസി വാര്യരെ. തോന്നിയാസി? ആ മംഗലശ്ശേരി നീലകണ്ഠൻ. ആരാ ഇവിടെ? വന്നൂലേ ഊരുതണ്ടി. ഹേ മാൻ, ഡോണ്ട് കോൾ മീ ഊരുതണ്ടി. ഓ സോറി സോറി, ട്രാവലർ ഫ്രീക്ക് അല്ലേ? മച്ച് ബെറ്റർ. അവിടെ തന്നെ കുട്ടി അടിച്ച് നിൽക്കാവ, ഇങ്ങോട്ട് വരിക, തന്റെ മോന്തായി ഒന്ന് കാണട്ടെ. സാധിക്കില്ല,
അങ്ങോട്ട് വന്ന ആ കിടപ്പ് കണ്ട ചിരി അടക്കി പിടിക്കാൻ സാധിക്കില്ല. പെരുങ്ങോടാ, മനസ്സിലൊരു ടെറർ ലുക്കുള്ള വിഗ്രഹം ഉണ്ട്, അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. താനങ്ങോട്ട് പെരുക്കണത് കേൾക്കാൻ കൊതിയായി, ഒരു പാട്ട് അങ്ങോട്ട് പാടുക. ശ്രുതിപ്പെട്ടി എടുത്തിട്ടില്ല, എന്നാലും പാടാ. ഒരു ജില്ലാച്ച ഐറ്റം കിട്ടിയിട്ടേ. ഓ ജൈകി ബല്ലേ ബല്ലേ ഹേ പ്യാരി ബല്ലേ ബല്ലേ നക്കട 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 ബക്ക നക്കട 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 ബക്ക നക്കട 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 ബക്ക ദിന്ദങ്കട ദിക്ക തക്കട ദിക്ക ദിന്ദങ്കട ദി തക്കട ദി തക്കട ദി തക്കട ചൊല്ലിപ്പടി ചൊല്ലിപ്പടി താളം. എന്താ വരുങ്ങോടാ ഇത്? ഹിന്ദുസ്ഥാനി എന്ന് തുടങ്ങി കള്ളുപാട്ടിൽ കയറി പിടിച്ചോ? ഏതാ ഈ രാഗം? തമ്പുരാൻ അറിയാ, കയ്യിന്ന് പോയതാ. എന്തായാലും കൊള്ളാം, നല്ല മ്ലേച്ഛതയുണ്ട്. താങ്ക് യു, പോട്ടെ. ഗോവ ഭട്കലിലേക്ക് ഒരു തീർത്ഥയാത്രയുണ്ടേ, അവിടുത്തെ പുണ്യകടലിൽ കുളിച്ച് മനസ്സും ശരീരമൊക്കെ ഒന്ന് ശുദ്ധിയാക്കിയ ഒരു നീണ്ട ആയുർവേദ ചികിത്സ. നീ പൊളിക്കുമുത്തെ 24/7 ഫുൾ സപ്പോർട്ട്. അവിടെ ചെന്നിട്ട് ഫോട്ടോസൊക്കെ ഒന്ന് വാട്സപ്പ് ചെയ്യാ. ആ ആലോചിക്കാം. എടാ നീലകണ്ട, അയ്യോ ശേഖരൻ, ഒന്നാനാ കൊച്ചു തുമി എന്നെ കൂടെ പോരുമോ? നീ ചത്തില്ല അല്ലേടാ? എന്തേ, കൊല്ലാൻ വന്നതാണോ? അല്ല, ഭാഗ്യം. ഒറ്റടിക്ക് നീ അങ്ങനെ ചാവരുത്, നിന്നെ എനിക്ക് ഇഞ്ചിഞ്ചായി കൊല്ലണം, എന്നാലും ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആവും. ശേഖരാ, നീലനൊന്ന് നേരെ നിന്നാ വെറും ഒറ്റ കൈ മതി നിന്നെ എയറിൽ നിർത്തി തൂഫാനാക്കാൻ. വാര്യരെ, കിടക്കട്ടെന്ന്, നമ്മളൊട്ടും കുറയ്ക്കണ്ട. ചത്താനും തീരില്ലേ ഇവന്റെ മഹത്വം. ഓർമ്മ വെച്ച കാലം തൊട്ട് തുടങ്ങിയതാ. സാറ്റ് കളിക്കുമ്പോ, കോളാം കോളാം മുന്തിരിങ്ങ കളിക്കുമ്പോ, അമ്പലപ്പുഴയിൽ സീൻ പിടിക്കുമ്പോ എന്നും ക്യാച്ചർ ഞാനായിരുന്നു. ജയമൊക്കെ ഇവന്റെ പക്കലും. ഇനി ഏഴക്കരയിൽ നീ ആർക്കെങ്കിലും പാവിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ശേഖരനായിരിക്കണം. മോനെ ശേഖരാ, നിന്റെ ചാട്ട എങ്ങോട്ടാന്നൊക്കെ മനസ്സിലാവുണ്ട്, നീ പോയാ പോയേ. ഞാനതല്ല ഉദ്ദേശിച്ചത്, ആ ഫ്ലോല അങ്ങനെ പറഞ്ഞു പോയതാ. പിന്നിട്ട വഴികളിൽ എവിടെയോ കാലിൽ തറച്ച നീ എന്ന മുള്ളിനെ ഞാൻ എന്നേ മറന്നിരിക്കുന്നു. പ്ലീസ് വെയിറ്റ്, ഈ പിന്നിട്ട വഴിയിൽ എങ്ങനെ മുള്ളു തറക്കിയ? പിന്നല്ലേ തറക്കിയ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കാൻ കേട്ടോ, ഒരുമാതിരി ഓപ്പ് പരിപാടി. ഓ സോറി സോറി, കണ്ടിന്യൂ കണ്ടിന്യൂ. മുനയൊടിഞ്ഞ മുള്ളിനെ എന്നെ കുത്തി നോവിക്കാനാവില്ല, എനിക്ക് നോവില്ല ശേഖര. അതുകൊണ്ട് വഴി മാറണ മുണ്ടക്കൽ ശേഖര. ഓക്കേ. അല്ല ഞാനെന്തിനാ മോള്, ഇതെന്റെ വീടല്ലേ, ഇറങ്ങി പോടാ മുണ്ടക്കൽ ശേഖര. എന്നെ അങ്ങനെ പറഞ്ഞയക്കാൻ നോക്കണ്ട നീലകണ്ട, എന്റെ മുന്നിൽ ഇനി നിന്നെ തോൽപ്പിക്കാൻ കാവിലെ പാട്ടു മത്സരം മാത്രമേ ഉള്ളൂ, അതിൽ നിന്നെ ഞാൻ പാടി തോൽപ്പിക്കും. അതിന് നീ ഇങ്ങനെ ജീവനോടെ നിൽക്കണം. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ ശേഖരൻ കുട്ടിയെ. എന്തുട്ട്, ഇപ്രാവശ്യം കാവില് പാട്ട് മത്സരം ഇല്ല, ഇന്നലത്തെ അമ്പല കമ്മിറ്റി മീറ്റിംഗിൽ ഞങ്ങൾ എല്ലാരും കൂടി അതങ്ങ് പാസ്സാക്കി. ഇല്ലേ, ആരോട് ചോദിച്ചിട്ട്? ഇതിനെതിരെ ഞാൻ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഇപ്പൊ തന്നെ എന്റെ പരാതി അമ്പല കമ്മിറ്റിയിൽ പോയി ബോധിപ്പിക്കുകയും ചെയ്യും. ആഹാ, നീലകണ്ട, നീ കരുതിയിരുന്നോ അരിശിമൂട്ടിൽ അപ്പുകുട്ടനാടാ പറയുന്നേ? ചെക്ക്, സോറി മുണ്ടക്കൽ ശേഖരൻ. വാര്യരെ, ആ അവസാനം പറഞ്ഞാൽ ഒരു ഭീഷണി ഇല്ലേ എന്നൊരു സംശയം. സംശയിക്കണ്ട, ഇല്ലായകില്ല. എന്റെ കയ്യാകെ തരച്ചിട്ട് പാടില്ല. വാര്യരെ, തന്നെ ഞാൻ ഒരു നിമിഷം എന്റെ അച്ഛനായി കണ്ടോട്ടെ. നീല, ആ നിനക്ക് പ്രാന്താടാ പ്രാന്താ. അയ്യോ ശേഖരൻ, ഓടിക്കോ ഓടിക്കോ, ഏറിപ്പോയ മംഗലശ്ശേരിയുടെ പടിപ്പര വരെ. അതിനപ്പുറം എങ്ങോട്ടേക്ക് ഓടും? തന്നെ ഞാൻ എടുത്താളോടോ കോന്തം വാര്യരെ. എനിക്ക് ഇവിടെ മാത്രല്ല നീല, അങ്ങ് തൈക്കാട് സരസുവിന്റെ വീട്ടിലും ഉണ്ട് ഹോൾഡ്. ആരാ, എന്തു വേണം? ഭരതനെസ്ഐ. ഇവിടുന്ന് രണ്ടാമത്തെ വളവ് കഴിഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷൻ. അവിടെ പോയി ചോദിച്ചാൽ മതി, ഈ എസ്ഐയും കോൺസ്റ്റബിളൊക്കെ അവിടെ ഉണ്ടാവും. ഞാൻ ഭരതനെസ്ഐ ആണ്. ഓ, എന്താ ഭരതനെസ്ഐക്ക് മംഗലശ്ശേരിയിലെ കാര്യം? മിസ്റ്റർ മംഗലശ്ശേരി നീലകണ്ഠൻ, യു ആർ അണ്ടർ അറസ്റ്റ്. എന്റെ കൂടെ സ്റ്റേഷൻ വരെ വരണം. വരാൻ മനസ്സില്ലെങ്കിൽ ഭീഷണിയാണോ? എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാർ സ്ഥലം മാറ്റുമെന്ന് പറയുന്ന പോലെ ഒന്നല്ല, കൊന്നുകളയും. മടിയില്ല കേട്ടോ, പുതിയ ആളായോണ്ടാ. ഈ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് ചോദിച്ചാ മതി. ഈ ചുറ്റുവട്ടത്ത് ചോദിക്കുകയും ചെയ്തു, നല്ല പോലെ അന്വേഷിക്കുകയും ചെയ്തു, അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ വന്നത്. മിണ്ടാതെ ഉരിയാടാതെ വന്ന് ജീപ്പ് കയറി, അല്ലെങ്കിൽ എനിക്ക് ഫോഴ്സിനെ വിളിക്കേണ്ടി വരും. ഷേ, ആ പഞ്ചങ്ങ് പോയി.